പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടല്ല കേട്ടോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബെറിയപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണേ. ഞാനിത് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയായിരുന്നു, അപ്പോൾ എല്ലാവർക്കും അത് ഒത്തിരി ഇഷ്ടമായി. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ല അടിപൊളി സംഭവം കേട്ടോ ഇത്. ചിലർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ സ്ട്രോബെറിയുടെ ജെല്ലിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സ്ട്രോബെറിയുടെ ക്രഷ് അല്ലെങ്കിൽ ബ്ലൂബെറിയുടെ ക്രഷോ അല്ലെങ്കിൽ ഗ്രേപ്സിൻ്റെ ക്രഷോ ആണ് വേണ്ടത്, പക്ഷേ ഞാനിതിവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അതിന് പകരമായിട്ട് സ്ട്രോബെറി ജെല്ലിയാണ് എടുത്തിട്ടുള്ളത്. സ്ട്രോബെറി ജെല്ലി അല്ലെങ്കിൽ ബ്ലൂബെറിയുടെ ജെല്ലിയാണെങ്കിലും മതി. പിന്നെ നമുക്ക് വേണ്ടത് സ്ട്രോബെറിയുടെ യോഗേർട്ടാണ്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം, ഞാനിവിടെ കാഷ്യൂ നട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ അതും വേണമെങ്കിലും എടുക്കാം നമുക്ക്. പിന്നെ കുറച്ച് ചീരിയോസും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വാനില ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണേ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. സാധാരണ ഇത് രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ള പ്ലാസ്റ്റിക് റോളിലാണ് ചെയ്യുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ പ്ലാസ്റ്റിക് റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിതൊരു ഗ്ലാസ്സിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം സ്ട്രോബെറിയുടെ ജെല്ലി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം യോഗേർട്ട് ഇടാം. ഇനി അടുത്തത് ഐസ്ക്രീമും. ഈ യോഗേർട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഇടരുത്, അത് കുറച്ച് നേരം ഒന്ന് മെൽട്ടായ ശേഷം വേണം ഗ്ലാസ്സിലേക്ക് ഇടാനായിട്ട്. പക്ഷേ ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം എടുത്ത ഉടനെ തന്നെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു, കാരണം ഞങ്ങൾക്ക് ഐസ്ക്രീം ഇച്ചിരി കട്ടിയിൽ തന്നെ ഇരിക്കുന്നതാണ് ഇച്ചിരൂടെ ഇഷ്ടം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് സെയിം ഇതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, ഓരോന്നും ലെയറായിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം ചീരിയോസും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ചീരിയോസേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചീരിയോസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമല്ല, നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചോക്കോസ് വേണമെങ്കിലിടാം, ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ലെയർ ലെയറായിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റ് വെച്ച് ഒന്ന് അടച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതൊന്ന് തിരിച്ചങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഗ്ലാസ് ഒന്ന് തട്ടിക്കൊടുത്ത് പൊക്കിയെടുക്കാം. പ്ലാസ്റ്റിക് റോൾ ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പൊക്കിയെടുത്താൽ മതിയായിരുന്നു. ഇതിപ്പം ഗ്ലാസ് ആയതുകൊണ്ട് ഇതിനകത്തുള്ളതൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് തട്ടിക്കൊടുക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം കുറച്ച് മെൽട്ടാക്കിയിട്ട് അല്ലെങ്കിൽ ആ യോഗേർട്ടൊക്കെ ഒന്ന് സ്പൂൺ വെച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ടൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ നല്ല രസമാണ്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ ബെറിയപ്പ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നന്ദി, നമസ്കാരം.